ഏഴാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റായ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പാർട്ട് ടു വീഡിയോയുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ് ഈ പാർട്ടിലുള്ളത്, മൂന്നാമത്തെ പാർട്ടായ ഈ പാർട്ടിലുള്ളത്. ഓക്കെ, വാട്ട് ഈസ് എ പ്ലെയിൻ മിറർ, അല്ലെങ്കിൽ എന്താണ് ഒരു സമതല ദർപ്പണം? എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് എ പ്ലെയിൻ മിറർ. ഒരു കണ്ണാടി, അതിന് പ്ലെയിൻ സർഫസ്സാണ് ഉള്ളതെങ്കിൽ പ്ലെയിൻ സർഫസ് ഉള്ള മിററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. എന്താണ്? എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് എ പ്ലെയിൻ മിറർ. നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ? അതായത് ഒരു പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് ഉള്ളത്? ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന് എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉള്ളത്? ദ സൈസ് ഓഫ് ദി ഇമേജ് വിൽ ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്താണോ അതേ സെയിം സൈസായിരിക്കും ആ ഇമേജിൻ്റെയും സൈസ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ. അതായത് ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. അതായത് ഇമേജിന് അല്ലെങ്കിൽ പ്രതിബിംബത്തിന് ലാറ്ററൽ ഇൻവേർഷൻ സംഭവിച്ചിരിക്കും. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ പാർശ്വിക വിപര്യയം. അപ്പോൾ ഇമേജിന് ലാറ്ററൽ ഇൻവേർഷൻ സംഭവിച്ചിരിക്കും. എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ? ഒരു പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള മൂന്നെണ്ണേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലാറ്ററൽ ഇൻവേർഷൻ? എന്താണ് പാർശ്വിക വിപര്യയം? നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ, ദെൻ ദ ലാറ്ററൽ സൈഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വിൽ അപ്പിയർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ ദ മിറർ ഈസ് കോൾഡ് ലാറ്ററൽ ഇൻവേർഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലായിട്ട് വയ്ക്കുകയാണെങ്കിൽ ലാറ്ററൽ സൈഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ലാറ്ററൽ സൈഡ് പാർശ്വഭാഗം വിൽ അപ്പിയർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കണ്ണാടിയിൽ നമുക്ക് ദൃശ്യമാകുന്നത്. ഇതിനെയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ വലത് കൈ ഉയർത്തിയാൽ കണ്ണാടിയിൽ ഇടത് കൈയായിട്ടും ഇടത് കൈ ഉയർത്തിയാൽ കണ്ണാടിയിൽ വലത് കൈയായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു എന്താണ് ഇങ്ങനെയുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യയം എന്ന് പറയുന്നത്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ, ഒരു ഒബ്ജക്റ്റ് നമ്മളൊരു മിററിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ വയ്ക്കുകയാണെങ്കിൽ ദെൻ ദ ലാറ്ററൽ സൈഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ലാറ്ററൽ സൈഡ് പാർശ്വഭാഗം വിൽ അപ്പിയർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ ദ മിറർ. മിററിൽ കണ്ണാടിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കാണിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദ ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ എ പ്ലെയിൻ മിറർ? ഒരു പ്ലെയിൻ മിററിൽ ഈ ലൈറ്റ് പതിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകാശം പതിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ ലൈറ്റ് റേസ് ദാറ്റ് ഫോൾസ് ഓൺ എ മിറർ ഈസ് റിഫ്ലക്റ്റഡ്. ഒരു കണ്ണാടിയിൽ വീഴുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഇനി അതിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതായത് കണ്ടോ, താഴെ പ്ലെയിൻ മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈൻ വരച്ചിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ ചരിച്ച് ലൈൻ വരച്ചാൽ അത് ഒരു മിററിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ മിററിൽ കുറച്ച് പ്രകാശം വന്ന് പതിക്കുന്നുണ്ട്. ഈ വന്ന് പതിക്കുന്ന ഈ ഒരു ലൈറ്റ് റേസിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ് റേ എന്നാണ് പറയുന്നത്. ഇൻസിഡൻറ് റേ എന്നാണ് പറയുന്നത്. അതായത് ഒരു സോഴ്സിൽ നിന്നും വരുന്ന പ്രകാശം ആ കണ്ണാടിയിൽ വന്ന് പതിക്കും. അപ്പോൾ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസിഡൻറ് റേ എന്ന് പറയുന്നത്. ഇൻസിഡൻറ് റേ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻസിഡൻറ് റേ കണ്ടോ, ചരിച്ച് ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ആരോ ലൈനും ആരോ മാർക്കും കൊടുക്കുക. അതിനുശേഷം
ഈ കണ്ണ് അപ്പോൾ ആ പ്ലെയിൻ മിററിൽ വന്ന് പതിച്ചു കഴിഞ്ഞു അല്ലേ, ആ പതിച്ച റേസ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് കണ്ടോ, അതിനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ആ പതിച്ച റേസ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതാണ് മറ്റേ ഇപ്പുറത്ത് സൈഡിൽ വരച്ചേക്കുന്ന ആ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്റ്റഡ് റേ എന്താണ്, ഇൻസിഡൻറ്റ് റേ എന്താണ്, ആ ഒരു സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ് റേസിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. അത് മിററിൽ വന്ന് പതിച്ചതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്യും, ആ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേസിനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇനി ഈ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നമ്മളൊരു പെർപ്പൻഡിക്കുലറായിട്ട്, അതായത് ആ മിററിന് പെർപ്പൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്, അതിനെയാണ് നോർമൽ എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മളൊരു ഡോട്ടഡ് ലൈൻസാണ് വരയ്ക്കാനുള്ളത്, അല്ലാതെ ഡയറക്റ്റ് ഒരു ലൈൻ വരയ്ക്കാൻ പാടില്ല. നോർമൽ എപ്പോഴും ഒരു ഡോട്ടഡ് ലൈനാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ആ വരച്ചേക്കുന്ന നോർമൽ ഒരു നോർമൽ വരയ്ക്കും. നോർമൽ വരച്ചിട്ട് ഇവ തമ്മിലുള്ള എന്താണ് കോണ്, അതായത് ആംഗിൾ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കും. അതായത് ഇൻസിഡൻറ്റ് റേ വന്ന ആ ഒരു ലൈനും പിന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോയ ലൈനും തമ്മിലുള്ള അവ തമ്മിലുള്ള കോണ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ എന്ന് പറഞ്ഞിട്ട് ആ പ്ലെയിൻ മിററിനെ പെർപ്പൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചത്. ഇനി ഇൻസിഡൻ്റായ റേയുടെയും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേയ്ക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നറിയപ്പെടുന്നത്. അടുത്തത് റിഫ്ലക്റ്റ് ചെയ്ത റേയ്ക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവ തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ്, എപ്പോഴും എല്ലായ്പ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഓൾവേസ് സെയിം ആയിരിക്കും, എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ ഫിഗർ എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഓരോ ടേമും എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. ഒന്നാമത്തത് എന്താണ് ഇൻസിഡൻറ്റ് റേ. ദ റേ ഫാളിംഗ് ഓൺ ദ മിറർ ഈസ് കാൾഡ് ഇൻസിഡൻറ്റ് റേ. ആ മിററിൽ വന്ന് പതിക്കുന്ന റേയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസിഡൻറ്റ് റേ. ആ മിററിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ദ റേ ഫോളിംഗ് ഓൺ ദ മിറർ ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് റേ. അടുത്തത് നോക്കാം എന്താണ് റിഫ്ലക്റ്റഡ് റേ എന്നുള്ളത്. ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ഈസ് കോൾഡ് റിഫ്ലക്റ്റഡ് റേ. അതായത് കണ്ണാടിയിൽ നിന്നും പ്രതിപതിച്ചു പോകുന്ന റേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലക്റ്റഡ് റേ. ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ഈസ് കോൾഡ് ദ റിഫ്ലക്റ്റഡ് റേ. അടുത്തത് എന്താണ് നോർമൽ. നമ്മളൊരു ഡോട്ടഡ് ലൈൻ വരച്ചില്ലേ, അത് എന്താണ് നോർമൽ എന്നുള്ളത്. ദ ലൈൻ ഡ്രോൺ പെർപ്പൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് നോർമൽ. അതായത് ആ എവിടെയാണോ ഇൻസിഡൻറ്റ് റേ വന്ന് പതിക്കുന്നത് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ആ മിററിന് പ്ലെയിൻ മിററിന് പെർപ്പൻഡിക്കുലറായിട്ട് മുകളിലേക്ക് മിററിൻ്റെ മുകളിലേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നോർമൽ. ദ ലൈൻ ഡ്രോൺ പെർപ്പൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേ വന്ന് വീഴുന്ന ആ ഒരു പോയിന്റിൽ നിന്നും മിററിന് പ്ലെയിൻ മിററിന് പെർപ്പൻഡിക്കുലറായിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈനിനെയാണ് എന്ത് പറയുന്നത്, നോർമൽ എന്ന് പറയുന്നത്. നോർമൽ നമ്മൾ എന്തിനാണ് വരയ്ക്കുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, നോർമൽ എന്ന് പറയുന്ന ആ ഒരു ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ നോർമൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്നും കൂടെ പറയാം. ദ ലൈൻ ഡ്രോൺ പെർപ്പൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് നോർമൽ. അടുത്ത നമുക്ക് എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുള്ളത് നോക്കാം. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് ഇൻസിഡൻറ്റ് റേയും നോർമലിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേയ്ക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നെക്സ്റ്റ് എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ഈസ് കാൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത്
നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നോർമലിനും നമ്മൾ വരച്ച ആ പെർപ്പെൻഡിക്കുലർ ലൈനായ നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദെയർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് എല്ലായ്പ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും. ഒന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്.